ദൈവത്തിന്റെ കരുണയും കരുതലും അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടറിഞ്ഞ നിമിഷങ്ങൾ, ജീവിതത്തിലെ ചെറുതും വലുതുമായ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുന്ന ദിനങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ പ്രചോദനമാകാനും പ്രതീക്ഷയും പ്രത്യാശയും ജീവിതങ്ങളിൽ നിറയാനും ശാലോം ടി വി ഒരുക്കുന്നു ഇറ്റ്സ് ഗോൺ. ഓരോ ദിവസവും എന്റെ സ്നേഹം പുതിയതാണ് എന്ന കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുതിയ അനുഭവങ്ങളും പുതിയ വ്യക്തികളുമായി ആ പുതുപുത്തൻ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഇറ്റ്സ് ഗോഡിന്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ദൈവത്തിന്റെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സൃഷ്ടികൾ കാണാൻ പറ്റും. എന്ത് പെർഫെക്റ്റ് ആയിട്ടാ കർത്താവ് ഓരോന്നിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണ് ഇരിക്കേണ്ടടുത്ത് കണ്ണ്, ചെവി ഇരിക്കേണ്ടടുത്ത് ചെവി, അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കർത്താവ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒത്തിരിയേറെ പ്രക്രിയകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം വലിക്കുന്നത്, കണ്ണ് ചിമ്മുന്നത്, ഹൃദയമിടിക്കുന്നത്, ഇതൊന്നും നമ്മളൊന്നും ഒരിക്കലും അറിയുന്നു പോലുമില്ല. ഇതിലേതെങ്കിലും ഒരു അവയവം ഒന്ന് പ്രവർത്തനം നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന നമ്മുടെ ഒത്തിരിയേറെ പ്രക്രിയകളുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ചെറിയൊരു തടസ്സം സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ കണക്കാക്കുള്ളൂ. അങ്ങനെ ശ്വാസ സംബന്ധമായ ചില പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം. നമുക്കൊരു ചെറിയ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഈ ഫ്ലോറിൽ അവരെത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ടൊന്ന് വെൽക്കം ചെയ്യാം. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് കുടുംബനാഥനിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ബോബൻ. തൃശൂർ ജില്ലയിൽ വലപ്പാട് നിന്ന് വരുന്നു. NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഞാൻ ജോലി ചെയ്യുന്നു. ആന്റി. ഭാര്യ പേര് മേരി, റിട്ടയേർഡ് ഹെഡ് നേഴ്സ്. നേഴ്സ് ആണ്. ഇനി മകൻ ഒരാളുണ്ട് കൂടെ. എന്റെ പേര് ബെഞ്ചമിൻ, ഞാൻ ഏറ്റവും ഇളയ മകനാണ്. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഞാനിപ്പോ തെലങ്കാനയിൽ MBBS ചെയ്യണു. ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. മൂത്ത രണ്ട് മക്കള്? എന്റെ മൂത്ത മകള് മെർലിൻ, ഡോക്ടറാണ്. ആള് ബ്രൂണയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ മകൻ ബെർണാർഡ്, അവൻ BTech കഴിഞ്ഞ് MS എടുക്കാൻ വേണ്ടി ജർമ്മനിയിൽ പോയി പഠിക്കുന്നു. അതോടൊപ്പം ഒരു ജോലിയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ മൂന്ന് പേര്, മൂന്ന് മക്കൾ അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം അല്ലേ? അതെ. അങ്ങനെ ഞങ്ങളിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു നിങ്ങളെ പറ്റി. ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ ഒന്ന് പറയാവോ? ശ്വാസ തടസ്സം എന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അസുഖമാണ്. കാരണം നമുക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടമാകും. ആ ഒരവസ്ഥയായിരുന്നു എനിക്കും. അപ്പോൾ എനിക്ക് 2007 നമുക്ക് ശ്വസിക്കുമ്പോൾ ശ്വാസ തടസ്സം അനുഭവപ്പെടാറുണ്ട്. കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് രാത്രി നമുക്ക് ഉറങ്ങുന്ന സമയത്താണ്. ഉറക്കത്തിൽ നമ്മൾ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വെപ്രാളവും ശ്വാസം കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസമൊക്കെ നമുക്ക് ആ സമയത്തുണ്ടാവും.
ഇതിങ്ങനെ തുടർന്ന് പോന്നപ്പോൾ നമ്മൾ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ടു. ആള് ഇത് ശ്വാസമുട്ടാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ മരുന്നെല്ലാം തന്നു കഴിച്ചു. എന്നിട്ടത് മാറുന്നില്ല. വീണ്ടും വേറെ ഡോക്ടർമാരെ കണ്ടു, അവിടെ നിന്നും മാറിയില്ല. വീണ്ടും അമലയിൽ പോയി അവിടുത്തെ ഡോക്ടറെയും കണ്ടു. എന്നിട്ടും നമുക്ക് ഈ അസുഖത്തിന് വലിയ കുറവ് കണ്ടില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമ്മൾ അമൃതയിൽ പോയി ഡോക്ടറൊന്ന് കണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമൃതയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാം, അപ്പോഴാണ് ഈ രോഗത്തിൻ്റെ പൂർണ്ണ വിവരം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം അവിടെ തന്നെ സ്ലീപ്പ് സ്റ്റഡി ചെയ്തു. അതിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലായത് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഈ നമ്മുടെ ഓക്സിജൻ വരുന്ന ട്യൂബ് അത് ചുങ്ങി ചുങ്ങി ചുരുങ്ങി വരികയാണ്. രാത്രിയിൽ നമുക്ക് വേറൊരു പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹാർട്ടിനൊന്നും പ്രവർത്തനം കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ശ്വസിക്കുന്ന ട്യൂബ് ചുരുങ്ങി വരികയാണ്. അതാണ് നിങ്ങൾക്കുള്ള രോഗം. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ നമ്മളോടൊപ്പം ഡോക്ടറുണ്ട്. ഈ ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഡോക്ടർ നമ്മളോടൊന്ന് സംസാരിക്കും. നമുക്ക് ഡോക്ടറിനെ ഒന്ന് കേൾക്കാം. ഹായ് എവരി വൺ, ഐ എം ഡോക്ടർ തോമസ് വടക്കൻ, സീനിയർ പൾമണോളജിസ്റ്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഞാനിന്നിവിടെ ആയിരിക്കുക പൾമണോളജി വിഭാഗം എന്താണ് എന്നതിനെ പറ്റി ചുരുക്കമായി പറയാനാണ്. പൾമണറി മെഡിസിൻ അഥവാ നെഞ്ചുരോഗ വിഭാഗം, പലപ്പോഴും റെസ്പിറേറ്ററി മെഡിസിൻ, പൾമണോളജി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെപ്പറ്റിയാണ്. അപ്പോൾ അതിനകത്ത് വിഭിന്നമായ ശ്വാസകോശ രോഗങ്ങളെപ്പറ്റിയുള്ള പഠനം, ഈ രോഗങ്ങൾ നിർണയിക്കാനുള്ള നൂതനമായ ടെസ്റ്റുകൾ, അതിൻ്റെ ചികിത്സകൾ, അതിനുതകുന്ന രീതിയിലുള്ള പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു വിഭാഗമാണ് പൾമണോളജി. ഇന്ന് നമുക്കറിയാം ഏറ്റവും പ്രചാരത്തിലുള്ള കോവിഡ് ന്യൂമോണിയ വന്നപ്പോഴാണ് ഈ പൾമണോളജി വിഭാഗം കൂടുതൽ ജനകീയമായതും ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ ആയിത്തീർന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ വഹിച്ച പങ്ക് തന്നെയാണ്. ഇന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഭാഗമായി മാറി പൾമണോളജി വിഭാഗം. ഈ വിഭാഗത്തിൽ പ്രധാനമായും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ന്യൂമോണിയ, ബ്രോങ്കിലാസ്മ, COPD, ലങ് ക്യാൻസർ, ഉറക്കത്തിലുണ്ടാകുന്ന ശ്വാസതടസ്സം, കൂർക്കമലിയുമായി ബന്ധമുള്ള ശ്വാസതടസ്സങ്ങൾ, ശ്വാസകോശത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് എന്നിങ്ങനെ നിരവധിയായ ശ്വാസകോശ രോഗങ്ങളെപ്പറ്റിയുള്ള പ്രത്യേക വിഭാഗമാണ് പൾമണോളജി വിഭാഗം. അതിൽ തന്നെ രാത്രി ഉറക്കത്തിലുണ്ടാകുന്ന കൂർക്കമലിയുമായോ അല്ലെങ്കിൽ തന്നെയോ ഉണ്ടാകുന്ന ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്നു പോകുക എന്നാണ്. അപ്പോൾ ഇത് എത്ര സമയം നിൽക്കണം? 10 സെക്കൻഡ് നിൽക്കുന്നതിനെയാണ് വൈദ്യശാസ്ത്രത്തിൽ അപ്നിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രോഗി ഉറങ്ങുമ്പോൾ 10 സെക്കൻഡ് ശ്വാസം വലിക്കുന്നില്ലെങ്കിൽ നാം അതിനെ അപ്നിയ എന്ന് പറയും. അപ്നിയ രണ്ടു തരത്തിലുണ്ടാകാം. രോഗി ശ്വാസം വലിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ വായു ഉള്ളിൽ കയറാത്ത അവസ്ഥ, അതിനെ ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് തൊണ്ടയിലുണ്ടാകുന്ന ശ്വാസനാളത്തിലുണ്ടാകുന്ന ഒരു അടവ് തടസ്സം ശ്വാസത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗം, രോഗി തന്നെ ശ്വാസം വലിക്കാൻ ശ്രമിക്കുന്നില്ല, അഥവാ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, അതായത് തലച്ചോറിൽ നിന്നും ശ്വാസം വലിക്കാനുള്ള ഒരു പ്രേരണ അഥവാ സിഗ്നൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് രോഗികൾ കാണുന്നത് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, തൊണ്ടയിലുണ്ടാകുന്ന ശ്വാസതടസ്സം മൂലമുള്ള സ്ലീപ്പ് അപ്നിയ എന്നുള്ളതാണ്. എനിക്കൊന്ന് ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടും പരിചിതമല്ലാത്തൊരു വാക്കാണ് സ്ലീപ്പ് അപ്നിയ. പലർക്കും ഉണ്ടെങ്കിലും ഒരിക്കലും അത് അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടാതെ പോകുന്നൊരു രോഗമാണ്. എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? എങ്ങനെ നമുക്ക് ശ്വാസം കിട്ടാതെ വന്നാൽ ഉള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിട്ടിയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ശ്വാസം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചാടി എണീറ്റ് പോകും, മനസ്സിലായോ? അത് നമുക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അത് മരണത്തിലേക്കാണ് പോകാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്.
ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അത് അനുഭവിക്കുമ്പോഴാണ് കൂടുതൽ അറിയാൻ പറ്റുക. എന്തൊക്കെ തരം രോഗങ്ങളല്ലേ നമ്മുടെ ചുറ്റും വരുന്നത്? എനിക്കൊന്ന്, നിങ്ങളൊരു 2007 തൊട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന്, ഒന്നല്ലേ? അതെ, 2007 മുതലാണ് ഈ അസുഖം എനിക്ക് വന്നു തുടങ്ങിയത്. പല ഡോക്ടർമാരെയും കണ്ടു, ഒന്നും ശരിയായില്ല. അങ്ങനെയാണ് നമ്മൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നാണ് ഡോക്ടർ പറയുന്നത്, ഇത് ശ്വാസതടസ്സം വരുന്നത് നിങ്ങളുടെ ലങ്സിലേക്ക് പോകുന്ന ഓക്സിജൻ ട്യൂബ് ചുരുങ്ങി വരികയാണ്. അത് വികസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലങ്സിലേക്ക് ഓക്സിജൻ ശരിക്കും എത്തുകയുള്ളൂ. എനിക്ക് തോന്നുന്നു 2007 എന്നൊക്കെ പറയുമ്പം ആന്റി വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലേ? അപ്പം ഈ അങ്കിളിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്കിളിനെ കൊണ്ട് ഒത്തിരി സ്ഥലത്ത് പോകേണ്ടി വരുന്നു. എങ്ങനെ ഈ ഒരു ജോലിയും കാര്യങ്ങളും ഈ ഒരു വീട്ടിലെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്തു? മക്കള് ഒന്നും ആയിട്ടില്ല, കുഞ്ഞു മക്കളായിരുന്നു ആ സമയത്ത്, എങ്ങനെ ബാലൻസ് ചെയ്തത്? ദൈവകൃപയാ ഒന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തെ ആശ്രയിച്ച് ആണ് എൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഉറക്കത്തിലാണ് ഞെട്ടി ഉണർന്ന് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതുകൊണ്ട് പകല് ഭർത്താവിന് ഉറക്കം തൂങ്ങൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന തന്നെ എനിക്ക് ശരണം ഉണ്ടായുള്ളൂ. ഒന്നും കണ്ടെത്താനും പറ്റുന്നില്ല. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു, വിവിധ ടെസ്റ്റുകൾ നടത്തി, അതിലും ഒന്നും കാണുന്നില്ല. ശരിക്കും എനിക്കൊന്നും തമ്പുരാൻ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടാടുന്നു തോന്നുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് തമ്പുരാൻ പരിപാലിക്കുന്നു തോന്നുന്നു അല്ലേ? അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാൻ ഡോക്ടർ വീണ്ടും നമ്മളോടൊപ്പം ഉണ്ട്, നമുക്കൊന്ന് കാണാം. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി ഉറങ്ങുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രോഗി ഉറക്കത്തിൽ ഈ ലക്ഷണങ്ങൾ കാര്യമായി പറയുന്നത് കുറവായിരിക്കും. എങ്കിൽ തന്നെ ചിലർ രാത്രിയിൽ എനിക്ക് ശ്വാസം കിട്ടാതെ ഞെട്ടി എണീക്കേണ്ടി വരാറുണ്ട്. അല്പനേരം എണീച്ചിരുന്നാൽ പിന്നെ വീണ്ടും ശ്വാസം ഓക്കെ ആവും, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ സംഭവിക്കുക എന്നുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ രോഗി പറയാറുണ്ട്. പലപ്പോഴും ഇവർ പകൽ സമയത്തെ ലക്ഷണങ്ങളാണ് കൂടുതലും പറയുക. പകൽ സമയത്ത് അവർക്ക് ഉറങ്ങി എണീക്കുമ്പോൾ സാധാരണ കിട്ടുന്ന പോലെ ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല, എനർജി തോന്നുന്നില്ല, തലവേദനിക്കുന്നു, എത്ര ഉറങ്ങിയാലും പകലും മതിയാകുന്നില്ല. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടി വി കാണുക, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യുമ്പോൾ പോലും ഉറക്കം വരിക, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടപ്പോൾ ഉറങ്ങിപ്പോവുക, പലപ്പോഴും അപകടത്തിൽപ്പെടുക, ഡ്രൈവ് ചെയ്ത് ഉറങ്ങിപ്പോയി പലപ്പോഴും അപകടത്തിൽപ്പെടുക, എന്നിങ്ങനെ നിരവധിയായ ലക്ഷണങ്ങൾ രോഗി ഒരു പക്ഷേ പറഞ്ഞേക്കാം. അതിന് പുറമെ ഇവർക്ക് തന്നെ മൊത്തത്തിൽ അവരുടെ ജീവിതം സുഖകരമല്ല, എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല, അവർക്കൊരു എനർജി കുറവ്, പഴയ പോലത്തെ ഒരു ഉന്മേഷമില്ലായ്മ, എന്നിങ്ങനെ ഒരു നോൺ സ്പെസിഫിക്, ഒരു പ്രത്യേകതയില്ലാത്ത ലക്ഷണങ്ങളുമായിട്ടും കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒത്തിരി പേരും നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളുമാണിത്. ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കുക, അതൊക്കെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് ശരിക്കും എങ്ങനെ സാധിച്ചു തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഈ ഒരു കാലയളവ്, ഈ ഒരു അസുഖം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു കാലയളവൊക്കെ ബെഞ്ചമിന് ഓർമ്മയുണ്ടോ? ബെഞ്ചമിൻ തീരെ കുഞ്ഞായിരുന്നു തോന്നല്ലേ ആ സമയത്ത്? ഞാനൊരു 2007 അപ്പച്ചന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അമ്മച്ചി പറയണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 7 വയസ്സ് 8 വയസ്സ് ആ ഒരു പ്രായമാവും. അപ്പോൾ അപ്പച്ചന് അന്ന് എനിക്ക് ഒരു ബാഗായിട്ട് തൂക്കിക്കൊണ്ടാണ് വരാ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താന്ന്. അപ്പോൾ പിന്നെ അപ്പച്ചൻ്റെ മുറിക്ക് കയറുമ്പോൾ അപ്പച്ചൻ ഈ മെഷീൻ മുഖത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്കത് പേടി, എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാനത് വെറുതെ വിട്ടു. പിന്നെ ഞങ്ങൾ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പച്ചൻ പിന്നിലിരുന്ന് ഉറങ്ങും, പെട്ടെന്ന് ഞെട്ടി നീക്കും. പിന്നെ വേറെ ടി വി ഒക്കെ കാണുമ്പോൾ അപ്പച്ചൻ സാധാരണ ഉറങ്ങിപ്പോവും, എന്നിട്ട് പെട്ടെന്ന് ഞെട്ടി നീക്കും. അപ്പം ഞാൻ പേടിച്ചിട്ടുണ്ട് എന്തെങ്ങനെയാ വരണേന്ന്. പിന്നെ സംഭവിക്കുന്നൊരു ഐഡിയ ഇല്ലാണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി നീക്കുക ഉറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ ഈ അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അമ്മച്ചി പറയണേ ഇങ്ങനെ അപ്പച്ചന് ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഇതൊക്കെയാണ്. ശരിക്കും അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. ശരിക്കും ആന്റി, ആന്റി എങ്ങനെ കൈകാര്യം ചെയ്തത്? കാര്യം ഇത്രയും കുഞ്ഞു മക്കളാണ്, അവരുടെ പഠന കാര്യങ്ങളും ആന്റിയുടെ ജോലിയും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, എങ്ങനെ ഇതെല്ലാം നോക്കി എന്നുള്ളത്. ഞാൻ ഇത്ര നാളത്തെ സർവീസിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സ്ലീപ്പ് അപ്നിയ ഇങ്ങനത്തെ അസുഖങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെയാണോ എന്താണെന്നുള്ളതും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല.
അപ്പോൾ വിവിധ തരം ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു നോക്കി. ഇതൊന്നും ആർക്കും കണ്ടെത്താണ്ടായപ്പം ഞാൻ വിചാരിക്കുക, ദൈവമേ ഇതൊന്ന് കാണിച്ചു തരണമേ, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ, ബുദ്ധിമുട്ടുണ്ട്, അതാണ് ചേട്ടൻ ഇങ്ങനെ പകൽ സമയം ഉറങ്ങുന്നതും തലവേദന പറയുന്നത്. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങൾ കൊടുക്കാറില്ല, കാരണം ഒരു തവണ ഉറങ്ങി പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി നിർത്തിയിടുകയാണ് ചെയ്തത്. പിന്നെ ഡ്രൈവറിനെ കൂട്ടിയ പിന്നെ പോകുന്നത്. മക്കള് മൂത്ത രണ്ടുപേരും ആ സമയത്ത് അവർക്കൊന്നും കൂടെ എനിക്ക് തോന്നുന്നു അറിയാമായിരുന്നു ഇതിനെ. ഇല്ല, മൂത്തയാൾക്ക് 17 വയസ്സായിട്ടുള്ളന്ന്, അതിന് താഴെയുള്ളയാൾക്ക് 12 വയസ്സായിട്ടുള്ളൂ. പറഞ്ഞു കൊടുത്തിരുന്നോ ഇത്? അവരോട് പറഞ്ഞിട്ട്, കുഞ്ഞു മക്കളല്ലേ, അവർക്ക് എന്ത് മനസ്സിലാകുക? അപ്പൊ ദൈവത്തിൽ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് പഠനങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങള് എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു എന്ന് തന്നെ പറയാനുള്ളൂ. എന്നും ഞങ്ങൾ അതുമാതിരി രാവിലെ പള്ളിയിലെ ഒരുമിച്ച് പള്ളിയിൽ പോകും, അതിനുശേഷം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുള്ളൂ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവര് ഇവിടെ നിന്നുള്ള അമലയിൽ നിന്നുള്ള ഡോക്ടർ എഴുതിയത് പ്രകാരം അമൃതയിൽ പോയി. അന്ന് സ്ലീപ്പ് സ്റ്റഡി അമൃത ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അവിടെയും എല്ലാ ടെസ്റ്റുകളും അവർ റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷമാണ് സ്ലീപ്പ് സ്റ്റഡി ചെയ്തത് തന്നെ. അതിലാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ എത്ര തവട്ടം നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ പറഞ്ഞു ഇതിന് മരുന്നോ ചികിത്സയോ ഒന്നുമില്ല, ആകെ ഈ സിപാപ്പ് മെഷീൻ ഉപയോഗിക്കുക മാത്രമേ പറ്റുള്ളൂ. എപ്പോൾ പകൽ ഉറങ്ങുകയാണെങ്കിലും രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും ഈ മെഷീൻ ഉപയോഗിച്ച് തന്നെ ഉറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. 2007 മുതൽ 2012 വരെ എന്താ അസുഖം എന്ന് തിരിച്ചറിയാനാവാതെ പോവുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതി തന്നെയാണ്. നിങ്ങളെ ആദ്യം മുതലേ ചികിത്സിച്ച ഡോക്ടർ റോഷ്, അത് നമ്മളെ അടുത്ത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി ഡോക്ടറാണ്. ആള് പറഞ്ഞു കാർഡിയോളജി ഒരു ഡോക്ടർക്കാണ്, അദ്ദേഹത്തിനെ കണ്ടു. അപ്പോഴും ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ചു തുടങ്ങി. ആ ഡോക്ടർക്കും ഇതിൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് മദർ ഹോസ്പിറ്റലിൽ പോയി, അവിടെയും ചികിത്സ നടത്തി. ചികിത്സയിലൊന്നും ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും അമലയിൽ പോയി. നമ്മളെല്ലാം ഇങ്ങനെ ഓരോ ഡോക്ടറും മാറി കണ്ട് മരുന്ന് കഴിച്ചു വരുമ്പോൾ മാസങ്ങളാണ് അവർ ഓരോ ട്രീറ്റ്മെൻറ്റിലും സമയം പറയുന്നത്. 1 മാസം കഴിക്കി, 3 മാസം കഴിക്കി. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ദിവസങ്ങൾ ഇങ്ങനെ തള്ളി തള്ളി പോയിരുന്നത്. പിന്നെ നിവൃത്തിയില്ലാതെ നമ്മൾ അമൃതയിൽ പോയി. അമൃതയിൽ പോയപ്പോഴും ആദ്യം മരുന്ന് കഴിക്കി എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. കഴിച്ചിട്ട് മാറാണ്ടാവുമ്പോഴാണ് അവർ പറഞ്ഞത് നമുക്കെന്നാൽ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ രോഗം. അങ്ങനെയാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നത്. ഡോക്ടർ മാഹിൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ മാഹിൻ ഏത് കാലഘട്ടത്തിലാണ് നിങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ ഈ 2009 മുതൽ ആളെ ചികിത്സയുണ്ട് എൻ്റെ. അത് അദ്ദേഹവും ഞങ്ങളൊരു ഫാമിലി ഡോക്ടർമാര് തന്നെയാണ്. വൈഫിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ്. എല്ലാ ഡോക്ടർമാരെയും നമ്മൾ മാറി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ചികിത്സ വരുമ്പോഴും മാസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ നീങ്ങി നീങ്ങിയാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ അമൃതയിലേക്ക് എത്തുന്നത്. നമുക്ക് ഡോക്ടർ മാഹിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മാഹിൻ, സർക്കാർ സർവീസിൽ സിവിൽ സർജനാണ്, ENT സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ അടുത്ത് ബോബൻ ശ്വാസം മുട്ടും അതേപോലെ ഷുഗറുമായിട്ട് പലപ്പോഴായിട്ട് വരാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ 2007 മുതൽ ചികിത്സിച്ചു വരികയാണ്. അദ്ദേഹം ശ്വാസം കഴിക്കാൻ, രാത്രി പ്രത്യേകിച്ച് ശ്വാസം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ പല ഹോസ്പിറ്റലുകളിലും പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സ നേടിയിട്ടുണ്ട്. അങ്ങനെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് MI ഹോസ്പിറ്റൽ ഡോക്ടർ വർഗീസ് പഞ്ഞിക്കാരനെ കണ്ട്, അവിടെ നിന്ന് അമല ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവരവിടെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റും മറ്റും നടത്തി. എന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ അമൃതയിലേക്ക് റെഫർ ചെയ്തത്. അമൃതയിൽ വെച്ച് പോളിസ്മോഗ്രാഫ് ടെസ്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹത്തിന് സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ OSA എന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ അവിടെ നിന്ന് അവർ നിർദ്ദേശിച്ചത് സിപാപ്പ് എന്ന ഉപകരണമാണ്. ആ ഉപകരണം വെച്ചുകൊണ്ട് രാത്രി വളരെ ബുദ്ധിമുട്ടി ഉറങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ശ്വാസം കിട്ടാണ്ട് വരാ,
ബ്രെയിനിക്ക് ഓക്സിജൻ എത്താണ്ട് വരാ, മരിക്കാനുള്ള ചാൻസ്, മരണമുള്ള വേർഡ് കേൾക്കുമ്പോഴേ അപ്പൊ പേടിയായി. ഇത് മാറ്റിവെക്കുക എന്നുള്ളത് അതെങ്ങനെ സംഭവിച്ചു? ഇത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും മെഷീൻ സ്റ്റോപ്പായാൽ എന്റെ കാര്യം പോക്കാവും.